ശാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും മർത്താൻ മേരി പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം വ്യത്യസ്തമായ ശുശ്രൂഷ രീതികൾ കൊണ്ട് തന്റെ സന്യാസ ജീവിതവിളി മഹത്തരമാക്കിയ സിസ്റ്റർ ലിറ്റിൽ ഫ്ളാർ ആണെന്ന് ഇന്ന് നമ്മോടുകൂടെ ഉള്ളത് സിസ്റ്ററിന്റെ ശുശ്രൂഷാ ജീവിതത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്കിന്ന് ചോദിച്ചറിയാം നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന സന്യാസിനി സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സങ്കേതമായി മാറിയ ദൈവദാസി ആത്മീയവും മാനസികവുമായി തകർന്നു പോയവർക്ക് ഒരു വഴികാട്ടി എറണാകുളം ജില്ലയിലെ അങ്കമാലി നായത്തോട് സെന്റ് ജോസഫ് പള്ളി ഇടവകാംഗമായ സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ സിയസൻ തന്റെ വ്യത്യസ്തമായ സേവന മേഖലകൾ കൊണ്ട് ശ്രദ്ധേയയാണ് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളുടെ മാത്രം ലക്ഷ്യമാക്കി നിരവധി ശുശ്രൂഷകളാണ് ഈ നസ്രയത്ത് സഭാസന്യാസിനി കാഴ്ചവെക്കുന്നത് ധ്യാന ശുശ്രൂഷ സ്പിരിച്വൽ ഷെയറിംഗ് ജയിൽ മിനിസ്ട്രി സിറ്റി ബേസ്ഡ് ഇവാഞ്ചലൈസേഷൻ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ കൊണ്ട് സമൂഹത്തിൽ തൻ്റെ സ്വർഗീയ മണവാളന്റെ മുഖവും ശബ്ദവുമായി മാറുകയാണ് ഈ സമർപ്പിത മേരി ോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സിസ്റ്റർക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ സിസ്റ്ററിൻ്റെ സന്യാസ ജീവിതത്തിലേക്കുള്ള കടന്നു കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ആസാമിൽ നിന്ന് വന്നതിന് ശേഷം സിസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു ആസാമിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ഒരു വിശ്രമ ജീവിതമായിരുന്നു എന്ന് പറയാം ഒരു നാലഞ്ച് വർഷത്തോളം എനിക്ക് അവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ ഒരു റൊമാറ്റിക് ഹർത്രേജസിൻ്റെ അസുഖം തുടങ്ങി ദേഹം മുഴുവൻ വേദന ആ വേദന കൂടി കൂടി വരുമ്പോൾ എൻ്റെ രോമകൂപം വരെ വേദന എടുക്കുമായിരുന്നു പിന്നീട് നടക്കാൻ ബുദ്ധിമുട്ട് എഴുന്നേക്കാൻ കിടക്കാൻ ഭക്ഷണം കഴിക്കാൻ പിന്നെ പിന്നീട് പിന്നീട് വേദനയുടെ അതുകൊണ്ട് ഉറക്കമില്ലാതായി അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഒരു മൂന്നാലഞ്ച് വർഷം ഞാൻ കഴിഞ്ഞു കൂടിയത് എങ്ങനെയാണ് അനുഭവത്തിലേക്ക് കടന്നു വന്നത് ധ്യാന അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് ഞാനീ വയ്യാതെ കിടക്കുന്ന ഇരിക്കുന്ന സമയത്ത് തന്നെ അത് വേറെ ഒന്നും ജോലികൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അധിക സമയം ഞാൻ പള്ളിയിൽ പോയിരിക്കും ചാപ്പലിൽ പോയിരിക്കും മഠത്തിൽ പിന്നെ വേറെ പണിയൊന്നുമില്ല അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കുക വചനം വായിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ചില ചില കാര്യങ്ങൾ ഈ ഷോ കാണിച്ചു തരാൻ തുടങ്ങി കേൾപ്പിച്ച് തരാൻ തുടങ്ങി ഞാൻ വായിക്കാത്ത അല്ല എൻ്റെ ഓർമ്മയില്ലാത്ത വചനങ്ങൾ എഴുതി കാണിക്കാൻ തുടങ്ങി പക്ഷേ അതൊന്നും എൻ്റെ മനസ്സിൽ തട്ടുകയോ അല്ലെങ്കിൽ ഞാൻ അത് കാര്യമായി എടുക്കുകയും ചെയ്തില്ല കാരണം എന്നും ഞാനിങ്ങനെ ഇത്ര പ്രായത്തിലുള്ള ഇങ്ങനെ ഒരു അസുഖമായിപ്പോൾ ഞാൻ ഈശോയോട് എന്നും ചോദിക്കും ഈശോയെ എന്നാ ഞാൻ മരിക്കുന്നത് ഈശോയെ എന്നാൽ ഞാൻ മരിക്കണേ പറയാവോ അങ്ങനെയുള്ള ഒരു ചിന്താഗതിയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചു തരുന്നത് പിന്നീട് പിന്നീട് ഈശോ കൂടുതൽ കൂടുതൽ വചനങ്ങൾ തരാൻ തുടങ്ങി നാൽപ്പത് ദിവസത്തെ ഒരു ധ്യാനത്തിന് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ജൂൺ മാസത്തിൽ പോവുകയാണ് അവിടെ ചെന്ന് ആരാധനാ മഠത്തിൽ പയ്യന്നൂരിനടുത്ത് ആരാധനാ മഠത്തിൽ സിസ്റ്റേഴ്സിൻ്റെ അടുത്താണ് ധ്യാനത്തിന് പോകുന്നത് അവിടെ സാധാരണ ഞങ്ങൾ സിസ്റ്റേഴ്സ് ഒരു മഠത്തിൽ ചെന്ന് കഴിയുമ്പോൾ ആദ്യം ചാപ്പലിലേക്ക് പോയിട്ട് ഈശോയെ കണ്ടിട്ടാണ് മഠത്തിനകത്ത് കയറാം അതുപോലെ തന്നെ പതിവായിട്ട് ഞാനും വേറെ ഒരു സിസ്റ്ററും കൂടിയാണ് പോകുന്നത് അന്വേഷിച്ചിട്ട് ആയിരുന്നു സിസ്റ്ററിനെ കൂട്ടുന്ന പോലെയാണ് സത്യത്തിൽ ഞാൻ പോകുന്നത് പക്ഷേ എനിക്ക് ധ്യാനിക്കാം ഞാൻ അവിടെ ചെന്ന് ചാപ്പലിൽ ചെന്ന് മുട്ടുകുത്തി ഞാൻ ഈശോയുടെ അടുത്ത് കണ്ണടച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വിരുന്നെന്ന് വലിയ അക്ഷരത്തിൽ കറുത്ത നിറത്തിൽ ഈശോ എഴുതി കാണിക്കുക അത് പിന്നീട് ഞാൻ അല് അകത്ത് കിടന്നപ്പോൾ തന്നെ ഞാൻ എടുത്ത് നോക്കിയൻ്റെ ബൈബിൾ തുറന്ന് ഏശയാ ഇരുപത്തഞ്ചിൽ ആറ് തുടങ്ങിയുള്ള വചനത്തിൻ്റെ ഹെഡിങ് അതാണ് കർത്താവിൻ്റെ വിരുന്ന് മാംസവും മജ്ജിയും എല്ലാം നിറഞ്ഞ വിഭവസമൃദ്ധമായ വലിയ വിരുന്നെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല എങ്കിലും പിന്നീട് ഞാൻ ധ്യാനിക്കും ഈ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈനിലോ അല്ലെങ്കിൽ സാധാരണ ഒരു കരിസ്മാറ്റിക് ധ്യാനം പോലെയല്ല നമുക്ക് നാല് ബൈബിൾ കൊട്ടേഷൻസ് തരും അത് നമ്മൾ തന്നെ ഈശോയുടെ അടുത്ത് പോയിരുന്നിട്ട് സെൽഫായിട്ട് ധ്യാനിക്കണം ഈശോയും ഈ വ്യക്തി മാത്രം അല്ലാതെ ടോക്കൊന്നുമില്ല ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ നമുക്ക് ഈ ഡിറക്ഷൻ തരുന്ന സിസ്റ്റമായിട്ട് പങ്കുവെക്കാം എങ്ങനെ ധ്യാനം പോകുന്നു അങ്ങനെ അപ്പോൾ ഞാൻ നാല് മണിക്കൂർ നമുക്ക് ധ്യാനിച്ചാൽ മതി നാല് മണിക്കൂറിന് നാല് വചന പക്ഷേ എനിക്ക് നാല് മണിക്കൂറൊന്നും ആയാൽ മതിയാകില്ല ഈ ആദ്യത്തെ ദിവസം തുടങ്ങി ഈശോ ഇങ്ങനെ വരും കുർബാനയുടെ സമയത്ത് അല്ലെങ്കിൽ അവിടെ അഡോറേഷൻ കോൺവെൻ്റ് ആയതുകൊണ്ട് നിത്യാരാധന ഉണ്ട് അപ്പോൾ ആരാധനയുടെ മുമ്പിലിരുന്ന് ഞങ്ങൾ ധ്യാനിക്കണം അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഈശോ ധ്യാനിക്കാൻ ഞാൻ തുടങ്ങുമ്പോൾ ആദ്യം എന്നെ സരിഗമോ പതനീസ ഇങ്ങനെ പഠിപ്പിക്കുക ഇപ്പം ഞാൻ ഈശോയോട് പറഞ്ഞ എന്നെ പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങുകയാണ് എനിക്ക് പാട്ട് ഇഷ്ടമാണ് വീണ്ടും സരിഗമ്പതനിഷം ഞാനിങ്ങനെ പാടും ഒരാശ പഠിപ്പിക്കണ പോലെ കുറെ കഴിഞ്ഞപ്പോൾ സരിഗമ്പ അതനിശം നിർത്തി അത് കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാന ജീവൻ്റെ അപ്പം ഇങ്ങനെ ബ്രാക്കറ്റിലിട്ട് ഒരു വലിയ ഹെഡിങ് അത് വെള്ളി മേഘത്തിൻ്റെ ഉള്ളിലായിട്ടാണ് കറുത്ത അക്ഷരത്തിൽ ജീവൻ്റെ അപ്പം ബ്രാക്കറ്റിൽ വിശുദ്ധ കുർബാന എന്ന് എഴുതി ഹെഡിങ്ങ് തരുന്നത് അപ്പോൾ ആ ദിവസങ്ങളിൽ തൊണ്ണൂറ്റിയേഴ് തുടങ്ങി ഇങ്ങനെ കുറച്ച് കുറച്ച് ഈശോ പ്രാർത്ഥിക്കുമ്പോഴും കുർബാനയുടെ നേരത്ത് ഇങ്ങനെ കാണിച്ചു തന്നതുകൊണ്ട് ഒരു പേപ്പറും പെയിനും അല്ലെങ്കിൽ എൻ്റെ പോക്കറ്റ് ഇടും അല്ല ധ്യാനിക്കായിരിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ബുക്കുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ക്ലാസ് തരാനാണ് പാട്ട് പഠിപ്പിക്കാനല്ല എന്തോ ക്ലാസ് പഠിപ്പിക്കാനാണ് എനിക്ക് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടംപോലെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കണില്ല എനിക്കത് നടക്കുമെന്ന് തോന്നണില്ല പക്ഷേ ഈ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയാം ഞാൻ വേഗം ബുക്കെടുത്തു പിന്നെ വിശുദ്ധ കുർബാന ആദ്യത്തെ പതിനൊന്ന് ജോഹനാലൻ്റെ സുവിശേഷം ആറാധ്യായ അറുപത്തൊന്നാം ഭജന അത് തുടങ്ങി ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് അത് തുടങ്ങി ഇങ്ങോട്ട് കൊട്ടേഷൻസ് പറഞ്ഞു തരാൻ തുടങ്ങി ക്ലാസ് ഇങ്ങനെ ഒരു മൊത്തം ഒരു ഒരു മൂന്ന് മണിക്കൂർ ഒറ്റ ട്രിപ്പിന് കൊടുക്കാനുള്ള ഒരു ക്ലാസ് ഇങ്ങ് തരുവാണ് രണ്ടാമത്തെ ദിവസം അപ്പോൾ അത് കഴിഞ്ഞും പിന്നെ രാത്രി കടന്നുറങ്ങുമ്പോഴൊക്കെ ഈശോ ഈ ജീവൻ്റെ അപ്പം എങ്ങനെയാണ് വിശുദ്ധ കുർബാനയിൽ അതെങ്ങനെയാണ് കുർബാന നടക്കണമെന്ന് കാണിച്ചു തരും എന്നു വെച്ചാൽ അച്ഛൻ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന ഇതല്ല ഈശോ ചെയ്യുന്ന കാര്യങ്ങളാണ് കുർബാനയിൽ ഞാൻ കാണുന്നത് അപ്പോൾ എനിക്ക് കുർബാന സമയത്ത് പലപ്പോഴും നമ്മൾ കോൺഷ്യസ് മൈൻഡിലല്ല നിൽക്കണം എന്നാൽ ഞാൻ എല്ലാവരും ചെയ്യുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ ആ എല്ലാവരും ചെയ്യുന്നത് വിട്ടുപോകും കൂടുതൽ കൂടുതലങ്ങ് ഇൻവോൾവ് ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എൻ്റെ മനസ്സിൽ തന്നെ ഇതെല്ലാം സമയമെന്ന് തോന്നിക്കുമ്പോൾ കണ്ണുറക്കും പതുക്കെ അപ്പോൾ എല്ലാവരും മുട്ടുകുത്തിയാക്കാണെങ്കിൽ ഞാൻ മുട്ടുകുത്തും അല്ല എഴുന്നേക്കാണെങ്കിൽ ഞാൻ എഴുന്നേക്കും ഒരു വ്യത്യസ്തത എനിക്കുണ്ടായിരുന്നു അതിന് രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേനും ഈശോ നിത്യജീവൻ അതുപോലെ തന്നെ ധ്യാനിക്കാൻ വന്നിരിക്കുമ്പോൾ എഴുതി കാണിക്കുക അപ്പോൾ എനിക്ക് മനസ്സിലായി നിത്യജീവനെ കുറിച്ച് പഠിപ്പിക്കാനാണ് നിത്യവിനെ കുറിച്ചൊന്നും നമുക്കൊന്നും അറിയത്തില്ലല്ലാധികം ഒന്നും അതും ഇതുപോലെ തന്നെ കൊട്ടേഷൻ സഹിതം ക്ലാസ് തരുക അപ്പം ഞാനത് എഴുതിയെടുത്തു മൂന്നാം ദിവസം വീണ്ടും പുനരുദ്ധാനം അതിങ്ങനെ പഠിപ്പിക്കുക എന്താണ് പുനരുദ്ധാനം എങ്ങനെയാണ് അത് വചനത്തിലൂടെ പറഞ്ഞു തരുന്നത് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതെന്നെ തന്നെ കാണിച്ച് തരുവാണ് അപ്പോൾ ഈ മൂന്ന് ക്ലാസ് ഫസ്റ്റ് സരിഗർമ പതനിസ കഴിഞ്ഞിട്ട് പഠിപ്പിക്കണേ അങ്ങനെ നാൽപ്പത് രാത്രിയും പകലും പിന്നെ വരാനിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ വചനം പ്രസംഗിക്കുന്ന പള്ളികൾ എന്നു വെച്ചാൽ പള്ളികളുടെ മോൾ ഭാഗമാണ് കാണിച്ചു നിന്നേക്കുന്നത് അതുപോലെ ചില ധ്യാന കേന്ദ്രങ്ങൾ പിന്നെ ഞാൻ പ്രാർത്ഥിക്കേണ്ട ചില വ്യക്തികൾ ചില ഗൾഫിലൊക്കെ ചില രാജ്യങ്ങളുടെ പേര് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ നാൽപ്പത് രാത്രിയും പകലും ഞാൻ ജീവിച്ചോ ഭക്ഷിച്ചോ എന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഇപ്പോഴും ഒരു വ്യത്യസ്തമാണ് ഞാൻ ഏതോ ലോകത്ത് പോലെ ജീവിച്ചു പക്ഷേ ഇതിനകത്ത് ഞാൻ കാണുന്നും കേൾക്കുന്നതൊക്കെ ഈശോ പറയുന്നത് വചനങ്ങൾ എഴുത്തരുന്നതല്ല അങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി എൻ്റെ മഠത്തിലോട്ട് വരുന്നു അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എൻ്റെ ശുശ്രൂഷയുടെ തുടക്കം ഇങ്ങനെയാണ് തൊണ്ണൂറ്റി ആയി തൊണ്ണൂറ്റി എട്ടുകളിൽ ഇത് പഠിപ്പിക്കുന്നു പിന്നെ ഞാൻ തൊണ്ണൂറ്റി ഒൻപത് വരെ രണ്ടായിരത്തിലോ ഒക്ടോബർ വരെയൊക്കെ ഇടക്കുന്നിൽ ഞങ്ങളുടെ മാതൃഭവനത്തിലെ ഒരു വിശ്രമ ജീവിതം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ പരിചയമുള്ളവരും എന്ന് വന്നാൽ കണ്ടാൽ വീണ്ടും അപ്പോഴെനിക്ക് വചനം മാത്രമേ പിന്നെ കൊടുക്കാൻ പറയാനുള്ളൂ അങ്ങനെ ഒരു രീതിയായിരുന്നു ഈ ശുശ്രൂഷ രംഗത്തിലേക്ക് ഫസ്റ്റ് കടന്നു വരാനുള്ള സ്റ്റേജ് ധ്യാനിപ്പിക്കാൻ പോകാനുള്ള അവസരങ്ങളെ പറ്റി ഒന്ന് പങ്കുവെക്കാമോ അങ്ങനെ ഞാൻ വിശ്രമവും ഒക്കെ ആയിട്ട് ഇടക്കുന്നതിൽ മാതൃഭവനത്തിൽ കഴിയുമ്പോൾ എൻ്റെ ബ്രോൻഷാള് അന്ന് മദർ കരോളിനായിരുന്നു അപ്പോൾ മദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കലടി എം സി ബി എസ് ആശ്രമത്തിൽ ഒരു ധ്യാനം നടക്കുന്നുണ്ട് ലിറ്റിൽ ഫ്ലവർ അത് പോയി കൂടാ കൂടിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ബാഗത്ത് സാധാ ഒരു ധ്യാനം കൂടാൻ പോകുന്ന പോലെ അവിടെ ചെന്നപ്പോൾ അത് ഇടവക ധ്യാനം കൊടുക്കാനുള്ള ടീമിന് വേണ്ടിയിട്ടുള്ള ഒരുക്ക ധ്യാനമായിരുന്നു ആ ധ്യാനം വെള്ളിയാഴ്ച കഴിയുന്നു അപ്പോൾ അതിനകത്ത് രൂപതല്ല അച്ഛന്മാരും ഇങ്ങനെ സെലക്റ്റഡ് സിസ്റ്റേഴ്സും വന്നിരിക്കണം ഞാൻ വാക്കുകൊടുത്തി കൂടുന്നു പക്ഷെ ആ ധ്യാനത്തിലും ധ്യാനം തുടങ്ങിയപ്പോൾ തുടങ്ങി ധ്യാനത്തിൻ്റെ ടോക്കുകൾ എന്താണെന്നും എങ്ങനെയാണെന്നും ഈ ഇവിടെ ടോക്ക് പറയുന്നതിന് മുന്നേ എനിക്ക് ഈശോ പറഞ്ഞുതരും അതാ നാൽപ്പത് ദിവസത്തെ ധ്യാനത്തിനും അങ്ങനെയായിരുന്നു ഈ അമ്മ എനിക്ക് തരാൻ പോണ വചനം തലേ ദിവസം രാത്രി ഈശോ നാല് വചനം തന്നിരിക്കും എല്ലാ ധ്യാനത്തിനും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ഈ ധ്യാനത്തിനും അങ്ങനെ തന്നെ മുൻകൂട്ടി മുൻകൂട്ടി പറയാൻ പോണതിന് മുന്നേ എന്നെ ധ്യാ ഈശോ ധ്യാനിപ്പിക്കുമായിരുന്നു അങ്ങനെ ധ്യാനാനുഭവം പങ്കുവയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒറ്റവാക്കി പറഞ്ഞു ഇവിടെ പറയാൻ പോണ കാര്യം എന്നെ മുൻ അതിന് മുൻപ് ഈശോ അങ്ങനെ പറഞ്ഞു തരുമായിരുന്നു ഞാനപ്പം അത് എൻ്റെ ബുക്കിൽ എഴുതുമായിരുന്നു അതുകൊണ്ട് ഇവിടെ പറയണേ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല അങ്ങനെ പറഞ്ഞു അപ്പോൾ ആ ധ്യാനം വെള്ളിയാഴ്ച കഴിയുന്നു ശനിയാഴ്ച അവിടെ വൺ ഡേ പ്രോഗ്രാം ഉള്ളതാണ് അപ്പോൾ അന്ന് അവിടുത്തെ ഡയറക്റ്റ് അച്ഛൻ ജോസ് വടക്കേൽ എം സി ബി എസ്സിൽ അച്ഛനായിരുന്നു അപ്പോൾ അച്ഛനോട് പറഞ്ഞു ലിറ്റിൽ ഫ്ലവർ സിസ്റ്റേ നാളത്തെ വൺ ഡേ പ്രോഗ്രാമിന് ഒരു ക്ലാസ് എടുക്കാൻ വരാമോ ഇപ്പം ഞാൻ ചോദിച്ചാൽ എന്ത് ക്ലാസ് എടുക്കണ്ട ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയാൻ പറഞ്ഞു ഞാനങ്ങനെ ആദ്യത്തെ ഈശോ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ അവിടെയാണ് കൊടുക്കുന്നത് പിന്നീട് അവിടെ മാസത്തിൽ രണ്ട് ധ്യാനം ഉണ്ടായിരുന്നു താമസിച്ചുള്ള ധ്യാനം അപ്പോൾ ആ ധ്യാനങ്ങൾക്ക് അച്ഛൻ വിളിക്കാൻ തുടങ്ങി ഞാൻ ആ ധ്യാനങ്ങൾക്ക് വരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൗൺസിലിങ്ങിന് ഇരിക്കാൻ പറയുന്നു കൗൺസിലിംഗ് നടത്തുന്നു പിന്നെ രൂപതയുടെ ടീം അപ്പോഴേക്കും ധ്യാനം തുടങ്ങി ഇടവുകളിൽ ഇടവുകളിൽ രൂപതയുടെ ടീമിലേക്ക് വിളിച്ചു ഞാനങ്ങനെ ഒരഞ്ച് വർഷത്തോളം രൂപതയുടെ ടീമിലും ഈ എം സി ബി എസിലെ അച്ഛൻ്റെ ടീമിലും അങ്ങനെ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും പോട്ട ആശ്രമത്തിൽ ധ്യാനത്തിന് വിളിച്ചു അപ്പം ക്ലാസ് എടുക്കാൻ വിളിച്ചു അപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്ന ആളുകൾ പിന്നെ എന്നെ വിളിച്ചിട്ട് കൗൺസിലിങ്ങിന് വരാൻ തുടങ്ങി അങ്ങനെയാണ് എൻ്റെ ധ്യാനം അപ്പോൾ രണ്ടായിരത്തി അഞ്ചൊക്കെ ആയപ്പോഴേക്കും ജോസ് വടക്കൽ അച്ഛൻ ഈ ഫിലിപ്പീൻസിന് പഠിക്കാൻ പോയി അപ്പോൾ എനിക്ക് പിന്നെ രൂപതയിലെ സമയമില്ലാതായപ്പോൾ എൻ്റെ സെമിനാറുകൾ ക്ലാസ്സുകൾ വിളിക്കാൻ തുടങ്ങി പിന്നെ എനിക്കൊരു സ്ഥാപനം ഉണ്ടായിരുന്നു രണ്ടായിരം ആയപ്പോഴത്തേനും ഞങ്ങളുടെ സഭയുടെ തന്നെ ക്യാരിസം ജീവിക്കാൻ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരു ഫാമിലി അപ്പോസ്ലൈസ് സെൻറ്റർ എന്ന് വെച്ചാൽ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെൻറ്റർ സ്നേഹധാരെന്നാണ് അതറിയപ്പെടുക അവിടേക്ക് ചാർജ് ആയപ്പോൾ ആ സ്ഥാപനത്തിൽ വരുന്നവരുമുണ്ട് അവിടെ ഈ ക്ലാസ് കേൾക്കുന്നവർ കൗൺസിലിങ്ങിന് അവിടെ വരും അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ധ്യാനങ്ങളും ആയിട്ട് പോയിക്കൊണ്ടിരുന്നു സിസിൻ്റെ ധ്യാനത്തെക്കുറിച്ചും ക്ലാസ്സുകളെ കുറിച്ചും ഞാൻ ധ്യാനിപ്പിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഈശോ തൊണ്ണൂറ്റിയേഴുകളിൽ തൊണ്ണൂറ്റി എട്ടുകളിൽ പിന്നെ തുടർച്ചയായിട്ട് ഇപ്പോഴും അത്യാവശ്യം കാര്യങ്ങൾ ഈശോ കാണിച്ചു തരുന്നതും പറഞ്ഞു തരുന്നതും ആ രീതികളുള്ള ഞാനിതിനകത്ത് ചേർക്കുന്ന അടിയിൽ പിന്നെ ഫസ്റ്റിലെന്നെ പഠിപ്പിച്ച വിഷയങ്ങൾ ഞാൻ കളയാറില്ല കൊടുക്കേണ്ട അതാ സമയത്ത് ഓരോ ഗ്രൂപ്പിനല്ല ഓരോ ഇടവഴിക്ക് ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ ഈശോ അല്ലേ ബുക്ക് ചെയ്യുമ്പോൾ തുടങ്ങി ഈശോയോട് ചോദിക്കും എന്താണ് ചെയ്യേണ്ടത് അവിടെ ഏത് വിഷയം കൊടുക്കണം എങ്ങനെ കൊടുക്കണം അപ്പം എനിക്കൊരു മെത്തേഡ് ഇതുപോലെ തന്നെ വിഷയോ അല്ലെങ്കിൽ ആളുകളുടെ ഇതനുസരിച്ചോ അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറയും ഇന്ന ഇന്ന പ്രാർത്ഥന നടത്താൻ പറയും അല്ല എളുപ്പമായിട്ട് ധ്യാനം പോകുമെങ്കിൽ അതെനിക്ക് കാണിച്ച് തരും സ്മൂത്തായിട്ട് പോകുമെങ്കിൽ അപ്പോൾ ഏത് വിഷയം കൊടുക്കണം എങ്ങനെ കൊടുക്കണം അത് പറഞ്ഞു പറഞ്ഞുതരും ആദ്യം പറഞ്ഞു തന്നതിനോട് ചേർത്ത് ഞാൻ ഇതിങ്ങനെ തന്നെ കൊടുക്കും യേശോ പറഞ്ഞു തന്ന വചനങ്ങളിൽ നിന്നോ കാര്യങ്ങളിൽ നിന്നോ ഒരിക്കലും ഞാൻ വ്യത്യസ്തത വരുത്താറില്ല വരുത്തിയിട്ടില്ല പിന്നെ ഞാൻ കൂട്ടിച്ചേർക്കുന്നത് ഈശോ പറയുക അനുഭവങ്ങളും കൂടി വചനത്തോട് ചേർത്ത് അല്ലെങ്കിൽ പറഞ്ഞു തന്ന കാര്യത്തോട് ചേർത്ത് അതാത് കാലയളവിൽ അതാത് സാഹചര്യങ്ങളിൽ വരുന്ന അനുഭവങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് പറയാൻ പറയുമ്പോൾ ഞാനത് അങ്ങനെയാണ് കൊടുക്കുക പിന്നെ നിത്യജീവനെക്കുറിച്ച് ഞാൻ ഇതുവരെ ഒരു ധ്യാനം കേട്ടിട്ടില്ല എനിക്ക് പറഞ്ഞു തന്ന പഠിപ്പിച്ചതാണ് ഇപ്പോൾ ഞാൻ ഈ കാലയളവിന് ഈശോടെ രണ്ടാം വരവിന് ഒരുക്കമായിട്ട് കൊടുക്കാൻ പറയുന്നത് അപ്പോൾ അത് തന്നെയാണ് ഫോഴ്സ് ചെയ്ത് ഞാൻ ഇപ്പോൾ ഈ കാലയളവിൽ കൊടുക്കുന്നത് അതാണ് എൻ്റെ ധ്യാനത്തിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് ധ്യാനത്തോടൊപ്പമുള്ള ഒരു പ്രവർത്തനമാണല്ലോ സ്പിരിച്വൽ ഷെയറിങ് ഇതിലേക്ക് കടന്നു വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതിനെപ്പറ്റി ഒന്ന് വിവരിക്കാമോ ഞാൻ എനിക്ക് ബേസിക് കൗൺസിലിംഗ് കോഴ്സ് ഞാൻ പഠിക്കുന്നത് കൗൺസിലിംഗ് കൊടുത്ത് കൊടുത്ത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അതിങ്ങനെ നമുക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഇങ്ങനത്തെ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അതുകൊണ്ട് പഠിച്ചു പക്ഷേ ഞാൻ ചെയ്യുന്നത് ഞാൻ അസുഖമായി കിടന്ന സമയത്ത് ഈ ഷോ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്നിട്ട് എന്നെ ഇങ്ങനെ ഹീലിംഗ് തെറാപ്പി എന്ന് ആദ്യം പറഞ്ഞതെന്ന് എനിക്ക് ഹീലിംഗ് തെറാപ്പി ഒന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഈശോയോട് ഇങ്ങനെ ചോദിച്ചു സാധാരണ എൻ്റെ ഞാൻ തനിച്ചുള്ളപ്പോൾ എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞങ്ങൾ ഈശോയും ഞാനും അല്ലെങ്കിൽ മാതാപിതരം സംസാരിക്കും അതാണ് എൻ്റെ പ്രാർത്ഥന ഔദ്യോഗികമായി ചെയ്യുമ്പോൾ മാത്രമേ ഇപ്പോൾ നടത്തുന്ന പോലെയുള്ളൂ അല്ലാത്തപ്പോൾ ഒരു പ്രാർത്ഥനയില്ല അടുത്തിരുന്നു ഇങ്ങനെ കുറച്ച് സംസാരിക്കും വിഷമായാലും വേദന എല്ലാം അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ചു എന്താണ് ഹീലിംഗ് തറാതെ അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞവരാണ് അമ്മയുടെ ഉദരത്തിൽ കിടന്ന സമയം മനസ്സിലോർക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ എനിക്കറിയില്ല വെറുതെ മനസ്സിലോർക്കാൻ പറഞ്ഞു ഓർത്തിട്ട് ആ ഉരുവാകുന്ന മൂവ്മെൻറ്റ് ആ സമയത്ത് ഈശോയുടെ തിര രക്തത്താൽ അമ്മേ മാതാവിനോട് കഴുകണേന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പ് അമ്മയുടെ വയറ്റിൽ കിടന്ന പത്തു മാസം ഓരോ മാസം എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനങ്ങനെ ചെയ്തു പിന്നെ എൻ്റെ സ്കൂൾ കാലഘട്ടം ഉള്ള നെഗറ്റീവ് അനുഭവങ്ങൾ അതെടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഓരോന്നോരോന്ന് ഒന്നിച്ചല്ല അതങ്ങനെ ഓർമ്മയിലുള്ളതെടുത്ത് പ്രാർത്ഥിച്ചു അത് ഞാൻ മടത്തി വരും വരെ പിന്നെ മടത്തി വന്നതിന് ശേഷം എനിക്കുള്ള സകലങ്ങൾ വേദനകൾ രോഗങ്ങൾ എല്ലാം ഓരോന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചെയ്തു അത് ഇനിയിപ്പം എന്നോട് പറഞ്ഞു ശിരസ് അടങ്ങി ഉള്ളങ്കാൽ വരെ ഓരോ അവയവങ്ങളിലും ഈശോടെ രക്തം ഒഴിക്കുക അതും ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞി പറഞ്ഞു മനസ്സിൻ്റെ തല അബോധ മനസ്സ് ഉപബോധ മനസ്സ് ബോധ മനസ്സ് ഞാൻ അതിനു മുന്നേ ഈ കൗൺസിലിംഗ് കോഴ്സ് പഠിക്കാത്തതുകൊണ്ട് മനസ്സുണ്ടെന്നറിയാം ഇങ്ങനെ തിരിച്ച് തിരിച്ചൊന്നും അത്ര വ്യത്യസ്തമായിട്ടൊന്നും അമ്മ പഠിക്കുന്നുമില്ല ചിന്തിക്കുന്നുമില്ല പക്ഷെ ഇങ്ങനെ പറഞ്ഞവരാണെനിക്ക് ആ ബോധമനസ് ഈശ്വരത്തിരി രക്തം കൊണ്ട് കഴുകുക അത് സുഖപ്പെടാം ഡീപ്പായിട്ട് പിന്നെ ഉപബോധ മനസ്സ് ബോധ മനസ്സ് ഈ മൂന്ന് മനസ്സിൻ്റെ തലങ്ങൾ സുഖപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കി വജനങ്ങനെ പറയുന്നു ആരോഗ്യമുള്ള മനസ്സ് രോഗാതുരമായ ശരീരം വഹിക്കുന്നു അതൊക്കെ ഞാൻ പിന്നീടാണ് അറിയുന്നത് അപ്പോൾ ഈ മനസ്സിൻ്റെ മൂന്ന് തലങ്ങൾ സുഖപ്പെടാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു അത് ഞാൻ ഡെയിലി ചെയ്യാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ പറഞ്ഞു തന്ന രീതി അനുസരിച്ച് ഞാൻ എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി ഫലം ഞാൻ എന്നെ തന്നെ കാണുന്നു അതുകൊണ്ട് ഞാൻ ഇപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന ആളുകൾക്ക് മാറാത്ത രോഗത്തിനായാലും ഏത് പ്രശ്നത്തിനായാലും ഈശോ പഠിപ്പിച്ച ഈ മെത്തേഡ് പഠിച്ച കൗൺസിലിംഗ് തിയറിയെ കുറച്ച് മനസ്സിലാക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉപകാരപ്രദമാണെങ്കിൽ അതിനേക്കാൾ ഉപരി ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് ഈശോ പഠിപ്പിച്ച രീതികളും മെത്തേഡുകളുമാണ് അതിനകത്ത് ഒത്തിരി ഫലം ചെയ്യുന്നുണ്ട് കാരണം ഇവിടെ കാരണങ്ങളിലേക്ക് വരെ ഈശോ വെളിപ്പെടുത്തി തരുന്നത് ഈ രീതിയിൽ ചെയ്യുമ്പോഴാണ് സിസ്റ്ററിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല ആയിരുന്നല്ലോ ജയിൽ മിനിസ്ട്രി ഇതിലേക്ക് കടന്നു വരാനുള്ള കാരണങ്ങൾ എന്താണ് ഇതിൻ്റെ പ്രവർത്തന രീതികൾ എന്തൊക്കെയാണെന്നൊന്ന് പങ്കുവയ്ക്കാമോ ജയിൽ മിനിസ്ട്രിയെ കുറിച്ച് ഔദ്യോഗികമായിട്ടും പഠന തലത്തിൽ ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ല എനിക്കത്രയില്ല പക്ഷെ ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇതാണ് ജയിലിൽ പോകുന്നു അപ്പോൾ ഒരു ഗ്രൂപ്പുണ്ട് ആദ്യം ആലുവ ജയിലിലാണ് പോയിരുന്നത് ആ ഗ്രൂപ്പിൽ അച്ഛന്മാരുണ്ട് സിസ്റ്റേഴ്സുണ്ട് അൽമയ പ്രേക്ഷകരുണ്ട് അപ്പോൾ അവരുടെ കൂടെ പോകുന്നു കുർബാന ചെല്ലുന്നു കുർബാന കഴിഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾക്ക് അവിടെ പോ സെല്ലുകളിൽ പോയിട്ട് പുറത്തോട്ട് സംസാരിക്കാനുള്ള സമയവും അവസരവും അനുസരിച്ച് ആ നിയമത്തിൻ്റെ ഇതിൽ പരിധിയിൽ നിന്നിട്ട് അവരോട് സംസാരിക്കുന്നു അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ഇവരെ വീട്ടുകാർ ചിലപ്പോൾ ഈ ജയിലിൽ വന്നതിൻ്റെ പേരിൽ ഉപേക്ഷിച്ച് അവരെ ഒന്ന് അന്വേഷിക്കുവോ വരികയോ കാണുമോ അല്ലെങ്കിൽ പിന്നീട് അവർക്ക് അതിൽ നിന്ന് മോചനം കിട്ടാവുന്ന രീതികൾ എന്താണെന്ന് അന്വേഷിക്കുകയോ ചെയ്യാതെ ഇങ്ങനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ഇവരോട് സംസാരിക്കുമ്പോൾ ഇവിടെ അഡ്രസ്സ് വീടൊക്കെ നമുക്ക് പരിചയമുള്ളതായിരിക്കാം ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കാം അപ്പോൾ അറിഞ്ഞു കഴിയുമ്പോൾ ഇവിടെ വീടുമായിട്ട് നമുക്ക് പോയി ബന്ധപ്പെടാം ഇത് ഇത്രേ ഉള്ളൂ കാര്യം ജയിലിലാണെന്ന് പറയുമ്പോൾ ഒരു കോമൺ ആയിട്ട് കുറ്റവാളിയാണ് വലിയ കുറ്റവാളി ഇനി അതിനെ പുറം തള്ളിയേക്കാം സമൂഹം അറിഞ്ഞു നാണക്കേട് അങ്ങനെ ഒരു രീതിയിൽ ആളെ കളയുമാണ് അപ്പോൾ അതില്ലേ ഇത്ര കൊള്ളി നിങ്ങളും ചെല്ല് അതിനെ സ്വീകരിക്കാം അവന് ഇത്ര അങ്ങനെ നമുക്ക് ആ വീടുമായിട്ട് അവന് ഇറങ്ങുമ്പോൾ ചേർക്കാൻ പറ്റും ഇനി ഇറങ്ങി ചേർക്കാൻ പറ്റാത്താലും സ്വീകരിക്കാത്ത കേസുകൾക്ക് നമുക്ക് ചിലപ്പോൾ ചില സഹായങ്ങൾ ചെയ്യേണ്ടി വരും തൽക്കാലത്തേക്ക് നിർത്തി അവരെ സമൂഹമായിട്ട് അല്ലെങ്കിൽ വീടുമായിട്ട് ചേർത്ത് കൊടുക്കേണ്ട രീതിയിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ ആ കുറ്റവാ ചെയ്ത കാര്യങ്ങളിൽ കാര്യങ്ങളിന്ന് കുറ്റബോധത്തോടെയായിരിക്കും ഇവർ ഇറങ്ങുക അപ്പോൾ കുറ്റബോധം മാറി ഇവർക്കൊരു പാപബോധത്തിന് അവസരം കൊടുക്കുക തിരിച്ചു വരാനും നന്മ ചെയ്യാനും സമൂഹത്തിൽ സ്വീകരിക്കുക അങ്ങനെ ഒത്തിരി മക്കളിപ്പോൾ നന്നായി ജീവിക്കുന്നത് വിവാഹ ജീവിതാന്തസ് പ്രവേശിക്കുന്നു വീട്ടുകാരുമായിട്ട് ഇടപെടുന്നു അങ്ങനെ നന്നായി ജീവിക്കുന്ന ഒത്തിരി മക്കളെ എനിക്കറിയാം അപ്പോൾ തന്നെയല്ല എനിക്ക് കുറ്റവാളികളോട് എവിടെന്നോ എൻ്റെ ഉള്ളിൽ എന്നോ എങ്ങനെയോ ദൈവം നിക്ഷേപിച്ചൊരു സാധനമാണ് കുറ്റവാളി ഒരു ഒരനുകമ്പ സ്നേഹവും ഏത് കുറ്റവാളികളോടും എനിക്ക് തോന്നാറുണ്ട് അതാണ് എന്നെ ജയിലിലേക്ക് ഇറങ്ങാനുള്ള ഇൻട്രസ്റ്റ് അപ്പോൾ ഈ കുറ്റവാളികൾ ഞാൻ ചിന്തിക്കണം എങ്ങനെയാണ് അവരുടെ ഒരു സാഹചര്യം ചിലപ്പോൾ സാഹചര്യങ്ങൾ സന്ദർഭങ്ങളൊക്കെയാണ് അവരെ ആ കുറ്റത്തിലേക്ക് നയിച്ചത് അപ്പോൾ എനിക്ക് ആ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും കിട്ടിയിരുന്നു ഒരുപക്ഷെ ഞാൻ അവരെക്കാളും വലിയ കുറ്റവാളിയായി പുറത്തായനെ എനിക്ക് ഇന്നീ സാഹചര്യവും ഇതും ദൈവം തന്നതുകൊണ്ട് ഞാൻ ഇന്നീ ശുശ്രൂഷ ചെയ്യുന്നു ഈ വേഷം ധരിക്കുന്നു ഈ രീതി ജീവിക്കുന്നു അപ്പം എനിക്ക് അവരെക്കാളും അർഹത കൂടിയൊന്നുമില്ല ഞാൻ നോക്കുമ്പോൾ ആ സാഹ ദൈവം തരുന്ന ഒരു സാഹചര്യത്തെ അപ്പം ഞാൻ അവർക്ക് വേണ്ടി കൂടി ഈ സാഹചര്യത്തിൽ എനിക്ക് ദൈവം തന്ന ആനുകൂല്യങ്ങൾ അവർക്ക് വേണ്ടി കൂടി ഉപയോഗപ്പെടുത്താൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് കുറ്റവാളികളോട് ആയിട്ട് പ്രവർത്തിക്കാൻ ജയിലിൽ പോകാൻ അല്ലെങ്കിൽ ജയിൽ മിനിസ്റ്ററോട് ചേർന്ന് നിൽക്കാനൊക്കെ എന്നെ മനസ്സിനെ പ്രേരിപ്പിച്ചിട്ടുള്ളത് തെരുവ് ശുശ്രൂഷ സിസ്റ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണല്ലോ ഇതിനെപ്പറ്റി ഒന്ന് പങ്കുവയ്ക്കാമോ ഞാനത് രണ്ടായിരത്തിൽ സ്നേഹധാരയിൽ എന്ന് വെച്ചാൽ ഞങ്ങളുടെ സഭയുടെ പ്രവർത്തന മേഖല സ്നേഹധാരയിൽ വന്നപ്പോൾ ഞാൻ വചനം പറയാൻ പോകും കൗൺസിലിംഗ് നടത്തും പക്ഷേ ഞാൻ എന്തെങ്കിലും കാലത്ത് വീടുകളിൽ കുടുംബ പ്രേക്ഷകർത്വം ഞങ്ങളുടെ സഭയുടെ ക്യാരീസം ആയതുകൊണ്ട് ഏത് മേഖല ധ്യാനിപ്പിക്കുവാണെങ്കിലും കൗൺസിലിംഗ് ആണെങ്കിൽ ഞാൻ അവിടെ വീടുമായിട്ട് പെടന്ന് ബന്ധപ്പെടും കുറ്റവാളി ആണെങ്കിലും അവിടെ വീടുമായിട്ട് ബന്ധപ്പെടും അങ്ങനെ ആ ക്യാരീസം ദൈവം തന്നതുകൊണ്ടാണ് എനിക്ക് വീടുകളി ചല്ലാതെ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല വീടുകളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും കാര്യത്തിന് വചനം പറയാൻ പോയിട്ട് തിരിച്ചു തിരിച്ചുവരുമ്പോഴൊക്കെ റെയിൽവേ ട്രാക്കിലോ ബസ് സ്റ്റാൻഡിലോ ഒറ്റപ്പെട്ട സ്ത്രീകൾ പെൺകുട്ടികൾ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിലൊക്കെ വയ്യാതെ നിരങ്ങി നിരങ്ങി ഇങ്ങനെ ഇരിക്കുന്ന സ്ത്രീകളോ പുരുഷന്മാരോ ആരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ മുന്നോട്ട് നടക്കാൻ പറ്റില്ല ഞാൻ അവിടെ തന്നെ നിന്നുപോകും സ്റ്റോപ്പ് അത് ഇന്നും അതന്നും അത് സ്റ്റോപ്പായ പിന്നെ എനിക്ക് സംഭവമൊക്കെ ആദ്യത്തെ ഒരു സംഭവം ഞാൻ ഇതൊന്നും ചെയ്യുന്നതിന് മുന്നേ തന്നെ അങ്കമാലിയിൽ ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഒരപ്പൻ പിക്ഷയാചിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ അവിടെ വീണ് ഒരു സന്ധ്യാ സമയത്താണ് വീണ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എനിക്ക് എടുക്കുക എല്ലാം അവരും തിങ്ങി നിൽക്കുക ആയതുകൊണ്ട് പക്ഷേ ഞാൻ ഒരു ശുശ്രൂഷൻ ചെയ്യാത്ത ആൾ അപ്പം എനിക്കൊരു മടി ഈ വല്യപ്പനെ പോയി അങ്ങനെ എടുക്കുക ഞാനിങ്ങനെ ശങ്കിച്ചു നിൽക്കുമ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് ചേച്ചി ഓടിച്ചെല്ലാം ആണ് വലിയപ്പനെ കിടക്കുന്നത് അപ്പോൾ ഞാനും ഓടിച്ചെന്ന് വെള്ളം ചെന്ന വാട ഈ വലിയപ്പം വീണ് കിടക്കണം വല്ല്യപ്പം ഇങ്ങനെ കൈ കൂപ്പി വരച്ച് വരച്ച് കൈ കൂപ്പ തന്നെ കണ്ടപ്പോൾ അപ്പം ഞാൻ അടുത്ത് ചെന്നിട്ട് താങ്ങി പിടിച്ച് ചെന്നേറ്റ് ഇരുത്തി അപ്പോഴേക്കും എൻ്റെ ബസ് വന്ന് ഞാൻ പോയി പക്ഷേ രാത്രി ഞാൻ എൻ്റെ മഠത്തിൻ്റെ ചാപ്പൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ അപ്പനാണെങ്കിൽ നീ ഇട്ടുകൊണ്ട് പോരോ ഒരു സ്വരം ഞാൻ കേൾക്കുക നിൻ്റെ അപ്പനാണെങ്കിൽ നീ ഇട്ടിട്ട് പോരോ ഒന്ന് പിന്നെ ഞാൻ പൊട്ടി കറയാൻ തുടങ്ങി രാത്രി എനിക്ക് കിടക്കാൻ പറ്റില്ല ഭക്ഷിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യില്ല ഞാൻ ചെന്ന് അപ്പോൾ അതിരാത്രിയായി ഇപ്പം എൻ്റെ മദറിൻ്റെ മുറിയിൽ ചെന്നിട്ട് മുട്ടിയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് സങ്കടം അപ്പോൾ ആ മദർ പറഞ്ഞു നാളെ രാവിലെ പോയി നോക്കാം ഇപ്പം രാത്രിയായില്ലേ അങ്ങനെ ആ ഒരു സംഭവം ദൈവം എന്നെ കാണിച്ച് തന്ന് ദൈവം എന്നോട് ഇങ്ങനെ സംസാരിക്കും നിൻ്റെ അപ്പനാണെങ്കിൽ ഇട്ടിട്ട് പോരുക ഈ സ്വരം ആരെ കാണുമ്പോഴും അപ്പനാണെങ്കിൽ അമ്മയാണെങ്കിൽ ചേച്ചിയാണെങ്കിൽ അനിയത്തിയാണെങ്കിൽ നീട്ടിട്ട് പോരും ഈ സ്വരം എന്നെ പിന്നെ പിന്തുടരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് അവരെ കണ്ടാൽ ഇട്ടിട്ട് പോരാൻ പറ്റില്ല എല്ലാവരും പണ പോലെ അപ്പം ഞാൻ എടുക്കാൻ തുടങ്ങി അപ്പോൾ സാധനം ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് അവരെ കുളിപ്പിക്കും അത്യാവശ്യം ഞങ്ങളുടെ മഠത്തിൽ നിന്ന് ഭക്ഷണം കൊണ്ട് കൊടുക്കും അവിടെ താമസിക്കുമ്പോൾ ക്രിസ്ത്യൻസ് ആണ് എങ്കിൽ അവർക്ക് നമ്മുടെ കൂതാശപരമായ കാര്യങ്ങൾ ഓർമ്മയില്ലേ പറഞ്ഞു കൊടുത്ത് പതുക്കെ പതുക്കെ സ്ലോലി അവരെ കൂതാശപരമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരും അല്ല മറ്റ് ജാതി മതത്തിൽപ്പെട്ടവരാണെങ്കിൽ അവരുടെ ധാർമ്മികമായ നിയമങ്ങൾ കാര്യങ്ങൾ കുടുംബമായിട്ടുള്ള ബന്ധങ്ങൾ കൂട്ടി യോജിപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വീട്ടിലോട്ടാക്കും ഇല്ല അവർ സ്വീകരിക്കില്ല മറ്റൊരു തരത്തിലും നമുക്ക് ഞങ്ങൾക്കിവിടെ ഷോർട്ട് സ്റ്റേ സെൻറ്ററാണ് കുറച്ച് നാളത്തേക്കുള്ളത് സ്ഥിരമായ നൃത്തമില്ല അപ്പോൾ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലോ അങ്ങനെ ഒത്തിരി സ്ഥാപനങ്ങളിലോ ഒത്തിരി ജീവിതങ്ങളെ ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാധനം ഇങ്ങനെ ആ ഒരു രാത്രി കർത്താവ് സംസാരിച്ചതിൽ നിന്ന് ചോദിച്ച ചോദ്യത്തിൽ നിന്നുമാണ് എന്നെ ഉൾപ്രേരണയിലേക്ക് കൊണ്ടുവന്നത് ധ്യാനം ജയിൽ മിനിസ്ട്രി തെരുവ് ശുശ്രൂഷ തുടങ്ങി സുത്യർഹമായ സേവനങ്ങൾ ചെയ്യുന്ന ഒരു സന്യാസിനിയാണ് നമ്മോടൊപ്പം ഉള്ളത് സിസ്റ്ററിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ അടുത്ത ആഴ്ച വരെ നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം ഏകദേശം പത്ത് വർഷം മുമ്പ് തെരുവിൽ നിന്ന് കിട്ടിയ ഒരു കുട്ടിയുമായിട്ട് സിസ്റ്റർ സ്റ്റേഷനിൽ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സിസ്റ്ററെ കാണുന്നതും പരിചയപ്പെടുന്നതും തെരുവിൽ നിന്ന് കിട്ടുന്ന സ്ത്രീകളെയും കുട്ടികളെയൊക്കെ സിസ്റ്റർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാറുണ്ട് അവർക്ക് വേണ്ടപ്പെട്ട സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ട ആത്മീയ ഉപദേശങ്ങൾ ഫാമിലി ഫാമിലി പ്രോബ്ലം സിസ്റ്റർ ഉപദേശിച്ച് ഉപദേശിച്ചൊരുപാടൊക്കെ നേരെയാക്കാറുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്ററുടെ അടുത്ത് ഞങ്ങൾ കുറേയേറെ പോകാറുണ്ട് സിസ്റ്റർ ജയിലുമായി ബന്ധപ്പെട്ട് അതിനകത്ത് കുറ്റവാളികളുമായി സംസാരിച്ച് അവരെ വീട്ടുകാരുമായിട്ട് അവരെ ബന്ധിപ്പിച്ച് അവർക്ക് വേണ്ട ആത്മോപദേശങ്ങളൊക്കെ കൊടുക്കാറുള്ളതായിട്ടറിയാം പിന്നെ നമ്മളായാലും സിസ്റ്ററുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട് ഒരുപാട് ടെൻഷൻ പിടിച്ചായി ജോലി തിരക്കുണ്ടെങ്കിലൊക്കെ സിസ്റ്ററുമായിട്ട് ഇടയ്ക്ക് കുറച്ച് കുറച്ച് നേരം സംസാരിക്കുകയാണെങ്കിൽ നമ്മളൊരുപാട് റിലാക്സഡ് ആയിട്ട് തോന്നാറുണ്ട്